हेलो, गुड इवनिंग माय फ्रेंड्स, वेलकम टू माय यूट्यूब चैनल सहद ब्लॉग। अब इन नम्मुडे सनमोले ഒരു ചെറിയ എന്താണ് ചെയ്യുന്നത്? ജ്യൂസ്, കിവി ജ്യൂസ്। ഒരു കിവി ജ്യൂസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്। അപ്പോൾ നമുക്ക് അതിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്। അപ്പോൾ ഈ കിവി എന്ന് പറയുന്ന സാധനം ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്। ഇതിന്റെ പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരും। ഓക്കേ, അപ്പോൾ ഈ ഫ്രൂട്ടിന്റെ ഈ ഹെൽത്തി ആയ ഈ ഒരു ഫ്രൂട്ടിന്റെ സവിശേഷതകളും ഗുണങ്ങളും ഒക്കെ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം। 1904 ഒരു സ്കൂൾ അധ്യാപകൻ ചൈനയിൽ നിന്നും ന്യൂസിലാൻഡിലേക്ക് ഒരു പഴത്തിന്റെ വിത്ത് കൊണ്ടുവന്നു। അവ വളർന്ന് ഫലങ്ങൾ ഉണ്ടായി। ന്യൂസിലാൻഡിലെ ജനങ്ങൾ ആ ഫലത്തിന് അവരുടെ നാഷണൽ ബേഡായ കിവിയുമായി സാദൃശ്യമുള്ളതിനാൽ ആ ഫലത്തെ കിവി ഫ്രൂട്ട് എന്ന് വിളിച്ചു। സ്വാദിഷ്ടമായ പുളിരസമുള്ള ഒരു പഴമാണ് കിവി। ധാരാളം ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ചെറിയൊരു പഴമാണിത്. വിറ്റാമിൻ സി, വിറ്റാമിൻ കെ, വിറ്റാമിൻ ഇ, ഫോളേറ്റ്, പൊട്ടാസ്യം തുടങ്ങി ധാരാളം പോഷകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഫോളിക് ആസിഡ്, കാൽസ്യം, കോപ്പർ, അയൺ, സിങ്ക് എന്നിവയാലും ഇത് സമ്പുഷ്ടമാണ്. ലോകത്ത് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പോഷകഗുണങ്ങളുള്ള പഴങ്ങളിൽ ഒന്നായിട്ടാണ് കിവിയെ കണക്കാക്കുന്നത്. കിവിയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ DNA തകരാറുകളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കും. കിവി ഫ്രൂട്ട്സ് കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് ഈ വീഡിയോ വഴി നമുക്ക് മനസ്സിലാക്കാം. വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഫ്രൂട്ടാണ് കിവി. ചർമ്മം ഉൾപ്പെടെ ശരീരകോശങ്ങളിലും അവയവങ്ങളിലുമുള്ള പ്രധാന ഘടകമായ കൊളാജിന്റെ ഉൽപാദനത്തിന് വിറ്റാമിൻ സി സഹായിക്കുന്നു. ചർമ്മത്തെ സുന്ദരവും യുവത്വവുമായി നിലനിർത്തുന്നതിന് കൊളാജൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കിവിയിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ സി ചർമ്മത്തെ ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുന്നതാണ്. ചർമ്മത്തിന്റെ തിളക്കത്തിന് വേണ്ടി സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങൾ ഇതിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നു. അതിനാൽ തന്നെ ചർമ്മം മിനുസവും ആരോഗ്യകരവുമാക്കുന്നു. ഇതിന് പുറമെ വിറ്റാമിൻ ഇയുടെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളും ചർമ്മത്തെ സൂര്യതാപത്തിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നതിനുള്ള കഴിവും ചർമ്മ വൈകല്യങ്ങളെ തടയാനും സഹായിക്കും. നന്നായി ഉറങ്ങാൻ സഹായിക്കുന്ന സെറോട്ടോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ കിവി പഴം സഹായിക്കുന്നു. ഉറക്കമില്ലായ്മ മൂലം വലയുന്നവർക്ക് കിവി പഴം മികച്ചൊരു. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് ഈ കിവി എന്ന് പറയുന്ന ഫ്രൂട്ട്. അപ്പൊ ഈ ഫ്രൂട്ട് തൊട്ട് നമ്മൾ ഇന്നൊരു ജ്യൂസ് തയ്യാറാക്കുകയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ പരിപാടികൾ നമുക്ക് തുടങ്ങാം. സനുവിനെ, സനു എനിക്കൊരു ഹെൽപ്പറായിട്ട്, ഞാന് സനുവിന്റെ ഹെൽപ്പറായിട്ടാണ് ഞാന്. നമ്മൾ എന്ത് ചെയ്യണം, ആ കിവി എടുക്കുന്നു. ആദ്യം കിവിയുടെ ഉൾഭാഗത്തുള്ള ഇത് നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ കിവിൻ്റെ ഉൾഭാഗത്തുള്ള കാമ്പ് നമ്മൾ സ്പൂൺ കൊണ്ടതുപോലെ നമ്മൾ എടുത്ത് റെഡിയാക്കി റെഡിയാക്കിയൊക്കെ വെച്ചു. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു ചെറുനാരങ്ങ, അതുപോലെ കുറച്ച് മിൻറ്റ്, പിന്നെ ഷുഗർ, പിന്നെ കുറച്ച് ഐസ്, ഐസ് ക്യൂബാണ് വേണ്ടത്. പിന്നെ ഒരു ഇഞ്ചി ഏകദേശം കുറച്ച്. അപ്പോൾ നമ്മൾ ചെറുനാരങ്ങ എടുക്കുക. ചെറുനാരങ്ങ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ പഴുത്ത ചെറുനാരങ്ങ എടുക്കണം. നമ്മൾ ഈ ചെറുനാരങ്ങ തൊലി കളയാതെയാണ് ജ്യൂസ് അടിക്കുന്നത്. കാരണം ഇത് പച്ചയാണെങ്കിൽ തൊലി കളയാതെ അടിക്കുമ്പോൾ ഇതിന് കയ്പ്പ് രസം ഉണ്ടാവും. അതുകൊണ്ട് പഴുത്ത ചെറുനാരങ്ങ തന്നെ എടുക്കണം. അപ്പോൾ ചെറുനാരങ്ങ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കുരുകളൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കത് ജ്യൂസ് അടിച്ചെടുക്കാം. സനു അത് ജ്യൂസ് അടിക്കും. ഒരു കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഈ ജ്യൂസ് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് അടുത്തായിട്ട് നമ്മൾ കിവി ജ്യൂസ് അടിക്കാൻ പോവാണ്. കിവി ഇതിലേക്ക് ഇടുക. അതിനോട് കൂടി നമുക്ക് 2 ഇഞ്ച് കഷ്ണം ഇടണ്ട, ചെറിയ 2 ഇഞ്ച് കഷ്ണം, കൂടുതൽ വേണ്ട, ചെറിയ 2 ഇഞ്ച് കഷ്ണം. അടുത്തതായിട്ട് കുറച്ച് മിൻറ്റ്, മിൻറ്റും ഇതിൽ കൂടെ ഇട്ടിട്ട് വെള്ളം, വെള്ളം കൂടുതലാവരുത്. നമ്മൾ ഇട്ടതിനനുസരിച്ചൊരു 2 ഗ്ലാസ് അത് കണക്കാക്കിയിട്ട് ഇടാൻ പാടുള്ളൂ. പിന്നീട് നമ്മളതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം.
പഞ്ചസാര പാകത്തിൽ ആഡ് ചെയ്യാ ഉണ്ടെങ്കിൽ മിക്സി നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ब्लेंड तुरकानुशम लाइम लाइम ज्यूस इतना वीडूम आड्डेमूं ब्लेंड अब ना कीवी ज्यूस रेडी नाडी अब इे संभव ना सोड उको नमुक फ्लेवर कुछ इतम नमक सोड उड़क अब इन वीडियो इवे वैंडपे अब वीडियो निष्टपुन कहूँ सब्सक्राइब शेयर लाइक अटिका ओके अस्सलामु अलैकुम रहमतुल्लाहि वबरकातुहु।